ആയിരം അടി മുകളിൽ നിന്ന് നോക്കിയാൽ പോലും വളരെ വ്യക്തമായി കാണാൻ കഴിയുന്ന ചിത്രങ്ങൾ. ഇവ വരച്ചിരിക്കുന്നത് മനുഷ്യർക്ക് എളുപ്പം കടന്നു ചെല്ലാൻ കഴിയാത്ത മരുഭൂമിയിലും. 15 നൂറ്റാണ്ടിൻ്റെ പഴക്കം ഈ ചിത്രങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ചിത്രങ്ങളുടെ അർത്ഥമെന്താണെന്ന് ഇന്നേവരെ ആർക്കും വ്യക്തമായി നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ശാന്തസമുദ്രത്തിനടുത്തുള്ള തെക്കൻ പെറുവിൻ്റെയും ആൻഡിയൻ അടിവാരത്തിൻ്റെയും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് നാസ്ക. ഈ പ്രദേശം മുഴുവൻ വിചിത്രമായ വരകളെ കൊണ്ട് നിറഞ്ഞതാണ്. ചിലതിന് ജ്യാമിതീയ രൂപങ്ങളാണ് ഉള്ളത്, മറ്റു ചിലതിന് പക്ഷിമൃഗാദികളുടെ രൂപങ്ങളും. മനുഷ്യരാശിയെ അമ്പരപ്പിക്കുന്ന ഈ പ്രതിഭാസത്തിന് ചരിത്ര പണ്ഡിതന്മാർക്കോ പുരാവസ്തു ഗവേഷകർക്കോ വ്യക്തമായ ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ഗവേഷണങ്ങൾക്ക് പഞ്ഞമൊട്ടും ഇല്ലതാനും. നിഗൂഢത ഒളിഞ്ഞിരിക്കുന്ന ഈ ചിത്രങ്ങൾ ഒട്ടേറെ അഭ്യൂഹങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും വഴിതെളിച്ചിട്ടുണ്ട്. ചില പ്രകൃത്യാതീത ശക്തികളാണ് ഈ ചിത്രങ്ങൾക്ക് പിന്നിലെന്ന് പലരും വിശ്വസിക്കുന്നു. അതേസമയം രാവണൻ്റെ പുഷ്പക വിമാനം പോലെയുള്ള വിമാനങ്ങൾക്ക് വന്നിറങ്ങാനുള്ള താവളമായി ഈ മരുഭൂമി ഉപയോഗിച്ചിരുന്നതായും ചിലർ വിശ്വസിക്കുന്നുണ്ട്. മരുഭൂമിയാണ് എങ്കിലും കഴിഞ്ഞ 10,000 കൊല്ലങ്ങളായി ഈ പ്രദേശത്ത് ഒരു മഴ പോലും ലഭിച്ചിട്ടില്ലത്രേ. ഇതിന് ശാസ്ത്രീയമായി കാരണങ്ങളാണ് ഉള്ളത്. മറ്റൊരു കാര്യം, പെറുവിലെ ചെരിഞ്ഞ മേഖലകളിലെ മണ്ണൊലിപ്പിന് ചൊവ്വാഗ്രഹത്തിൽ കണ്ട കാഴ്ചയോട് സാദൃശ്യമുണ്ട് എന്നുള്ളതാണ്. ഇത് ശാസ്ത്രീയമായി പരീക്ഷിക്കാൻ നാസ ഒരു സംഘം ശാസ്ത്രജ്ഞരെ അയച്ചിരുന്നു. മണ്ണൊലിപ്പിനെക്കുറിച്ചും ചൊവ്വാഗ്രഹത്തിലെ ജൈവ സാധ്യതയെക്കുറിച്ചും പഠിക്കുകയായിരുന്നു ലക്ഷ്യം. 1941 മാത്രമാണ് വിചിത്രമായ ഈ ഗൂഢവരകൾ ശ്രദ്ധയാകർഷിച്ചത്. ഈ പ്രദേശം ആദ്യമായി പരിശോധിച്ചത് ലോങ്ലാൻഡ് സർവകലാശാലയിലെ ഡോക്ടർ പോൾ കൊസോക് ആയിരുന്നു. അദ്ദേഹം വിമാനത്തിലിരുന്ന് ഈ സമതലം വീക്ഷിച്ച് ഈ പ്രദേശത്തിനെ ലോകത്തിലെ ഏറ്റവും വലിയ ജ്യോതിശാസ്ത്ര ഗ്രന്ഥമെന്ന് വിശേഷിപ്പിച്ചു. ഇദ്ദേഹത്തിൻ്റെ ഗവേഷണങ്ങളെ പിന്തുടർന്നത് ജർമ്മൻ ഗണിതശാസ്ത്രജ്ഞയും ജ്യോതിശാസ്ത്രജ്ഞയുമായ മറിയ റിച്ചിയായിരുന്നു. ഇവർ 30 കൊല്ലത്തിലധികം ഈ ഗൂഢചിത്രങ്ങളെക്കുറിച്ച് പഠിച്ചു. മറിയ പരസ്പര വിച്ഛേദക രേഖകൾ വരച്ച ചിത്രങ്ങളെക്കുറിച്ച് കൂലങ്കഷമായി പരിശോധിച്ച് ഒരു നിഗമനത്തിൽ എത്തിച്ചേർന്നു. ഓരോ വരിയുടെയും ബാഹ്യരേഖകൾ സൃഷ്ടിക്കുവാൻ ടൺ കണക്കിന് ചെറിയ കല്ലുകൾ ഉപയോഗിച്ചിരുന്നു. ഇതിൻ്റെയെല്ലാം സ്ഥാനങ്ങൾ ആസൂത്രിത പദ്ധതി അനുസരിച്ചാണ് നിർവഹിച്ചിരിക്കുന്നത്. കാലുകൾ നാട്ടി അവയിൽ ചരട് കെട്ടിയാണ് വരകൾ വരച്ചിരിക്കുന്നത് എന്ന് മറിയ കണ്ടെത്തി. ഈ കാലുകൾ ഇപ്പോഴും കാണാവുന്നതാണ്. കാർബൺ 14 രീതി അനുസരിച്ചുള്ള പരിശോധന പ്രകാരം ഈ കാലുകൾക്ക് 1500 കൊല്ലത്തെ പഴക്കം കണക്കാക്കുന്നു. നാസ്കയിൽ നിന്ന് കണ്ടെടുത്ത പിഞ്ഞാണപാത്രങ്ങളിൽ വിമാനത്തിൻ്റെ ചിത്രം വരച്ചിരുന്നതായി അന്താരാഷ്ട്ര പര്യവേക്ഷക സംഘത്തിലെ 2 അംഗങ്ങളായ ജൂലിയൻ നോട്ടും ജിംവുഡ് മാനും കണ്ടെത്തി. വിമാനം എന്താണെന്നും നേരിൽ കാണാതെ ഇത്തരം സങ്കീർണമായ വരകൾ വരയ്ക്കാൻ നാസ്കൻ നിവാസികൾക്ക് കഴിയില്ലെന്ന് ഇവർ രണ്ടുപേരും അഭിപ്രായപ്പെട്ടു. പല ഗവേഷകരും ഈ അഭിപ്രായത്തോട് യോജിക്കുന്നുമുണ്ട്. നാസ്ക ചിത്രങ്ങൾ ജ്യോതിശാസ്ത്ര കലണ്ടറാണെന്ന് പെറുവിലെ പുരാവസ്തു ഗവേഷകർ അഭിപ്രായപ്പെടുന്നു. കടൽ പക്ഷികൾ പറക്കുന്ന മാതൃക നോക്കി കാലാവസ്ഥയുടെ ഗതി മനസ്സിലാക്കാൻ നാസ്ക നിവാസികൾ വിദഗ്ധരായിരുന്നു അത്രേ. പക്ഷിമൃഗാദികളുടെ മാന്ത്രിക ശക്തിയിൽ അവർ വിശ്വസിച്ചിരുന്നു. നക്ഷത്രങ്ങൾ ഒത്തുകൂടുമ്പോഴുണ്ടാകുന്ന മൃഗങ്ങളുടെ രൂപങ്ങൾ നാസ്കാക്കാരുടെ ചിത്രങ്ങളിൽ പ്രതിഫലിക്കുന്നതായി ചില ഗവേഷകർ പറയുന്നു. ത്രികോണങ്ങളും
ചതുർഭുജ ക്ഷേത്രങ്ങളുമായ ചിത്രങ്ങൾ സമ്മേളന സ്ഥലങ്ങളെ സൂചിപ്പിക്കുന്നുവെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ അത് ജ്യോതിശാസ്ത്രപരമായ നിരീക്ഷണങ്ങളാണെന്നാണ് മറ്റു ചിലരുടെ കണ്ടെത്തൽ. നാസ്ക ചിത്രങ്ങൾ വരച്ച സ്ഥലം ഭൂതങ്ങൾ നയിക്കുന്ന സ്ഥലമാണെന്നും അവിടെ നാസ്ക ദൈവങ്ങൾക്ക് മനുഷ്യനെ അഗ്നിയിൽ ദഹിപ്പിച്ച് ബലിയർപ്പിക്കാറുണ്ടായിരുന്നുവെന്നും ചില ഗവേഷകർ പറയുന്നു. എണ്ണമറ്റ വിശ്വാസങ്ങൾ നാസ്ക ചിത്രങ്ങളെക്കുറിച്ച് ഉണ്ടെങ്കിലും സൈദ്ധാന്തികർ ഇന്നേ വരെ അഭിപ്രായ സമന്വയം രൂപീകരിച്ചിട്ടില്ല. നാസ്ക ചിത്ര സമുച്ചയത്തിൻ്റെ ജ്യോതിശാസ്ത്രപരമായ വ്യാഖ്യാനങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ ജ്യോതിശാസ്ത്ര വിദഗ്ധനായ ജെറാൾഡ് എസ് ഹോക്കിൻസ് 1960 കമ്പ്യൂട്ടർ ഉപയോഗിക്കുകയുണ്ടായി. ഫലം വളരെ നിരാശാജനകമായിരുന്നു. കലണ്ടറിനെ ഉദ്ദേശിച്ചല്ല നാസ്ക ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത് എന്ന് പരിശോധന കൃത്യമായി തന്നെ തെളിയിച്ചു. എന്നാൽ പ്രധാനപ്പെട്ട ചോദ്യത്തിനുള്ള ഉത്തരം ഇനിയും അവശേഷിക്കുകയാണ്. അസാധാരണമായ ഈ വരകൾ എന്താണ് അർത്ഥമാക്കുന്നത്? നാസ്ക ചിത്രങ്ങൾ കാണുവാൻ വിദേശികളടക്കമുള്ള വിനോദസഞ്ചാരികൾ ദിനം പ്രതി പെറുവിൽ എത്തുന്നുണ്ട്. ഈ ചിത്രങ്ങളുടെ തനിമയും നിഗൂഢ സ്വഭാവവും പരിരക്ഷിക്കാൻ പ്രതിബദ്ധരായ പെറു ഗവൺമെൻറ് ആവശ്യമായ മുൻകരുതലുകൾ എടുത്തിട്ടുമുണ്ട്. പ്രത്യേക അനുമതി കൂടാതെ ഈ മേഖലയിൽ നടക്കുന്നതോ സവാരി ചെയ്യുന്നതോ നിരോധിക്കപ്പെട്ടിരിക്കുകയുമാണ്. റോഡരികിലുള്ള നിരീക്ഷണ ഗോപുരത്തിൽ നിന്ന് നാസ്ക നിഗൂഢതയെ നോക്കിക്കാണാൻ മാത്രമേ വിനോദസഞ്ചാരികൾക്കും അനുവാദമുള്ളൂ.